വെൽക്കം ബാക്ക് ടു ടൈം പാസ് 24 ചാനൽ. ഇന്ന് നാം വന്നിരിക്കുന്നത് ഒരു ലഡു ആയിട്ടാണ്, ക്യാരറ്റ് ലഡു. വളരെ സിമ്പിളായ റെസിപ്പിയാണ്. അപ്പം അത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ആദ്യം ക്യാരറ്റിൻ്റെ തൊലിയൊക്കെ കളയണം. നമ്മുടെ എടുത്തിരിക്കുന്നത് 1/2 കിലോ ക്യാരറ്റാണ്. അത് ഇതുപോലെ ഒന്ന് നന്നായി ഒന്ന് ചിരവിയെടുക്കണം. ചെറിയ ചെറിയ പീസായി ഇതുപോലെ നന്നായി ഒന്ന് ചിരവിയെടുക്കണം. അതേപോലെ ഒരു തേങ്ങയാണ് എടുത്തിരിക്കുന്നത്. ശേഷം ഒരു പാൻ എടുത്ത് അതിലേക്ക് നാം ചിരവി വെച്ച തേങ്ങ എടുത്തിട്ട് അതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അത് നന്നായി ഫ്രൈ ചെയ്യണമെന്നില്ല, അതിൻ്റെ ആ വെള്ളത്തിൻ്റെ അംശമൊക്കെ ഒന്ന് മാറിക്കിട്ടിയാൽ മതിയാവും. പിന്നെ വേറൊരു പാത്രം എടുത്ത് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് വെച്ച് കൊടുക്കുക. ഗീ അല്പം ഉണക്കമുന്തിരി കൂടെ ചേർത്ത് കൊടുക്കാം. വേണമെങ്കിൽ അണ്ടിപ്പരിപ്പും ചേർക്കാം. ശേഷം അതിലേക്ക് നമ്മൾ ചിരവി വെച്ച ക്യാരറ്റൊന്ന് ഇട്ട് കൊടുക്കുക. ഇട്ട് കൊടുത്ത് ഒന്ന് നന്നായി ഒന്ന് ഇളക്കുക, മിക്സ് ചെയ്യുക. നന്നായി ഒന്ന് ഇളക്കിക്കൊണ്ടിരിക്കുക, നന്നായി ഒന്ന് വെന്ത് വരണത്. ശേഷം അതിലേക്ക് നാം നേരത്തെ ചിരവി വെച്ച ആ തേങ്ങും കൂടി ചേർത്ത് കൊടുക്കുക. ചിരവി വറുത്ത് വെച്ചതാണ്, അപ്പോൾ അതും കൂടി ഒന്ന് ഇതിലേക്ക് ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്യുക. ശേഷം ഒരു 1/4 കപ്പോളം പഞ്ചസാര ചേർത്ത് കൊടുക്കുക. മധുരത്തിനാവശ്യമായ 1/4 കപ്പോളം ചേർത്ത് കൊടുത്ത് നന്നായി അതിനൊന്ന് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യുക. ശേഷം ഒരു 1/4 മണിക്കൂറോളം ലോ ഫ്ലെയിമിൽ ഒന്ന് ചൂടാക്കുക. ഇപ്പോൾ ഇടയ്ക്കൊക്കെ അത് ഓപ്പൺ ചെയ്ത് ഒന്ന് ഇളക്കി കൊടുക്കുക, ഇല്ലെങ്കിൽ അത് അടി പിടിക്കും, കരിഞ്ഞു പോകും. അതുകൊണ്ട് ഇടയ്ക്കൊന്ന് ഓപ്പൺ ചെയ്ത് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ഒരു 1/4 മണിക്കൂർ കഴിഞ്ഞിരിക്കുകയാണ്. അതിലേക്ക് ഒരു 1/2 കപ്പ് പാലും കൂടി ചേർത്ത് കൊടുക്കുക. ചേർത്ത് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്യുക. ഇപ്പോൾ ഏകദേശം നമ്മുടെ ഈ ലഡുവിൻ്റെ ഇത് റെഡിയായിരിക്കുകയാണ്. ഇതൊന്ന് അടുപ്പത്ത് നിന്ന് എടുത്ത് വെച്ച് കൂളാവാൻ വേണ്ടി എടുത്ത് വെക്കുക. ഇപ്പോൾ കൂളായിരിക്കുകയാണത്. ഇത് ഒരു ലഡുവിൻ്റെ രൂപത്തിലേക്ക് ആക്കുക, ഉരുളകളാക്കുക, ബോൾസാക്കി വെക്കുക. ഇത് ഇവിടെ നമ്മുടെ ലഡുവിൻ്റെ പരിപാടി കഴിഞ്ഞിരിക്കുകയാണ്. ലഡു ഇപ്പോൾ റെഡി ആയിരിക്കുകയാണ്. വളരെ ടേസ്റ്റിയായ നല്ലൊരു റെസിപ്പിയാണ്. നിങ്ങൾ വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾ ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നന്ദി.